ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീക്കെൻഡിൽ ഞാൻ എൻ്റെ ഹെയറിനെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്ത് നാച്ചുറൽ കെയർ ആണ് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. വെൽക്കം ഗായ്സ്. അപ്പോൾ ഞാൻ കറ്റാർവാഴയാണ് എടുത്തിരിക്കുന്നത്. വീട്ടിൽ സുലഭമായി കിട്ടുന്ന ഒന്നാണ് കറ്റാർവാഴ. കറ്റാർവാഴയുടെ ഗുണങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. നല്ലൊരു മോയ്സ്ചറൈസറാണ്, നമ്മുടെ ഹെയറിൽ നല്ലൊരു എന്താണ് സ്മൂത്തനിങ് എഫക്റ്റ് എല്ലാം ഹെയറിന് കിട്ടും. ഷൈനിങ്ങും എല്ലാം കൊടുക്കുന്ന ഒന്നാണ് കറ്റാർവാഴ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈസി ആയിട്ട് തന്നെ പീൽ ചെയ്യുകയാണ്. ഇത് ഞാൻ നമ്മൾ ഈ വെജിറ്റബിൾ പീലർ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ പീൽ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കറ്റാർവാഴ ജെല്ലാണ് ഞാൻ എടുക്കുന്നത്. എൻ്റെ ഹെയറിൻ്റെ ആ ഒരു ലെങ്ത്തിനും തിക്നെസ്സിനും അനുസരിച്ചിട്ടാണ് ഞാൻ കറ്റാർവാഴയുടെ ജെല്ല് എടുക്കാൻ പോകുന്നത്. സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കറ്റാർവാഴ ജെല്ല് ഒരു ബൗളിലോട്ട് ആക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കറ്റാർവാഴ ജെല്ല് ഞാൻ ഈ ഹെയർ ട്രീറ്റ്മെൻറ്റിൻ്റെ മുമ്പ് തന്നെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ യാതൊരു സൈഡ് എഫക്ട്സും ഇല്ല കറ്റാർവാഴ. കറ്റാർവാഴനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ എന്താണെന്ന്, കറ്റാർവാഴൻ്റെ ഗുണങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതാ കറ്റാർവാഴയുടെ ജെല്ല് ഞാൻ എടുത്തു. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജെല്ലിനെ നമുക്ക് മിക്സിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു ലിക്വിഡായിട്ടത് കിട്ടും. അപ്പോൾ ഞാൻ ഈ കറ്റാർവാഴ ജെല്ല് ഉപയോഗിച്ചുകൊണ്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹെയറിലോട്ട് അപ്ലൈ ചെയ്യുകയാണ്. അതിന് മുമ്പായിട്ട് ഞാൻ എന്ത് ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഞാൻ കുറച്ചൊരു നമ്മൾ ഉപയോഗിക്കുന്ന വെർജിൻ കോക്കനട്ട് ഓയിൽ ഞാൻ കുറച്ച് മിക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ വെർജിൻ കോക്കനട്ട് ഓയിൽ തന്നെയാണ്, വേറെ ഒന്നും ഹെയർ ഓയിലൊന്നും അല്ല. അപ്പോൾ നിങ്ങൾ ഏത് ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്നത് ആ ഹെയർ ഓയിൽ ഒരു കുഞ്ഞു ടീസ്പൂൺ എത്തും. നമ്മുടെ ഹെയർ നമുക്ക് അറിയാമല്ലോ ഡെയിലി നമ്മൾ ഒരു എത്ര ഓയിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നെല്ലാം അവരവരുടെ ഹെയർ ടെക്സ്ചറും ആ ഒരു ലെങ്ത്തും അനുസരിച്ച് ഉപയോഗിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഹെയറിനെ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന പോലെ തന്നെ ആ ഒരു കുറച്ച് ഓയിൽ മാത്രമേ ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യാറുള്ളൂ. ആ എൻ്റെ ഹെയറിൻ്റെ ലെങ്ത്തിനനുസരിച്ചുള്ള ഓയിൽ ഞാൻ കറ്റാർവാഴ ആ ജെല്ലിൻ്റെ ഒപ്പം മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കറ്റാർവാഴയുടെ ജെല്ല് നമുക്ക് ഇതേപോലെ ഗ്രൈൻഡ് മിക്സിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ സ്കാൽപ്പിലെല്ലാം ഞാൻ ഈ ഒരു ജെല്ല് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മിക്സിലിട്ടിട്ട് ഒരു ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ കുറച്ച് നിങ്ങൾക്ക് നല്ല ലിക്വിഡ് ഫോമിൽ കിട്ടും. നമുക്ക് ഈസി ആയിട്ട് സ്കാൽപ്പിലെല്ലാം അപ്ലൈ ചെയ്യാം. അപ്പോൾ എനിക്ക് ഡാൻഡ്രഫിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ സ്കാൽപ്പിലെല്ലാം നല്ലോണം ഇത് അപ്ലൈ ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ ഈ കറ്റാർവാഴ നമുക്ക് ഈ ഒരു ഡാൻഡ്രഫിനെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യാൻ, നല്ലോണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്, നല്ല എഫക്റ്റീവ് വന്നിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഞാൻ ടിപ്പിലെല്ലാം സ്കാൽപ്പ് മുതൽ ടിപ്പ് വരെ എല്ലാം ഞാൻ ഈ ഒരു മിക്സ് നന്നായിട്ട് അപ്ലൈ ചെയ്യുകയാണ്. മസാജ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്, കാരണം ഈ ഒരു എൻ്റെ ട്രീറ്റ്മെൻറ്റിന് ശേഷം രണ്ടാമത്തെ ഹെയർ കെയർ ആയതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം ഞാൻ ഹെയറിലെ എല്ലാവിടെയും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു, എല്ലാവിടെയും ആവാൻ വേണ്ടി അല്ല എവിടെയും ആ ഒരു സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ ഇതൊരു 15 മിനിറ്റ്, ഞാൻ ഏതൊരു ഹെയർ മാസ്കും ഞാൻ ഒരു 15 മിനിറ്റ്സിൽ കൂടുതൽ വെക്കാറില്ല, കാരണം ഞാൻ മുമ്പ് പറഞ്ഞുകൂടെ എനിക്ക് ഗോൾഡിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ ഒരു 15 മിനിറ്റ്സ് ഞാൻ വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഒരു സൾഫേറ്റ് ആൻഡ് പാരബൺ ഫ്രീ ഷാമ്പു ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഹെയർ വാഷ് ചെയ്തു. ഏതാ ഷാമ്പൂ എന്നുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഞാൻ ഹെയർ ഡ്രയർ ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നോർമലായിട്ടാണ് ഡ്രൈ ചെയ്തെടുക്കുന്നത്. അത് കംപ്ലീറ്റ്ലി ഹെയർ ഡ്രൈ ആയി എന്നും പറയാൻ പറ്റില്ല, കുറച്ച് വെറ്റ്നസ് ഉണ്ട്. പക്ഷേ എങ്കിലും നല്ലൊരു ഷൈനി ആൻഡ് ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഹെയർ തന്നെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കറ്റാർവാഴ യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിന് നല്ല ബെനിഫിറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ, സീ യു.